ഈ തളർന്നു പോകുമ്പോ നമ്മളെ ചായ നമുക്കൊരു തോള് വേണം. വിഷുവിന്റെ ഇടയിൽ എന്റെ മക്കൾ അവിടെ കിടന്ന് സങ്കടപ്പെടുന്നുണ്ട്. തീരുമാനം എടുത്തിട്ടുണ്ട്, വളരെ ആലോചിച്ച്. അസ്സലാമലൈക്കും, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കൂടി തന്ന നമ്മുടെ ഈ ഒരു സന്തോഷം, അതെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലേ. ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് 50K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. വലിയൊരു ഫാമിലിയല്ലേ, 50K ഫാമിലി ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ വലിയൊരു ഫാമിലിയെന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലിയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമായി, അത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് പറയാനെന്ന് വിചാരിച്ചത് വീഡിയോയാണ്. ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു. 50K എന്ന് പറയുമ്പോൾ സ്വപ്നം കണ്ട ദിവസമായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ അത്ര ഹാപ്പി അല്ല. അപ്പം ഞാനത് പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ കുഞ്ഞു ബെല്ലൈക്കനും ഷെയറും ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഞാനീ പറയുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് കാണുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഓൾഡ് വീഡിയോസൊക്കെ ഒന്ന് കൂട്ടുകാരൊന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒത്തിരി സങ്കടപ്പെട്ട ദിവസമാണ്. ഒത്തിരി ഒത്തിരി കരഞ്ഞ ദിവസമാണ്. ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, ഉംറ ചെയ്യണം, മെയില് പോകണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഓരോ പ്രവാസിയും ഓരോ മനുഷ്യന്മാരും, പ്രവാസികൾ മാത്രമല്ലേ, ഓരോ മനുഷ്യന്മാരും ഓരോ ജോലി എടുക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും ഒത്തിരി ഒത്തിരി ആഗ്രഹത്തോട് സ്വപ്നങ്ങളോട് കൂടിയിട്ടായിരിക്കും അതൊക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ തലയിൽ എന്താണോ വിരിച്ചിരിക്കുന്നത് അത് നമുക്ക് തട്ടി നീക്കാൻ പറ്റില്ല. ഭാഗ്യം കൂടെ വേണം നമുക്ക് എന്ത് നേടിയെടുക്കാനല്ലേ. അപ്പം ഞാനിവിടെ വന്നതെന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റാവണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വേറെ എനിക്ക് വലിയ ഒരു സ്വപ്നവുമില്ല. എനിക്ക് സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണം, എൻ്റെ മുത്തുക്കാൻ്റെ തലയത്തെ ഭാരം കുറച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നല്ല വീടാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നു. അൽഹംദുലില്ലാ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേങ്കിലും നമുക്ക് എന്തിനും ഒരു മനസ്സമാധാനം, സന്തോഷം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഏത് ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം പിടിച്ചാലും നമ്മൾ തളർന്നു പോകും. തളർന്നു പോകുമ്പോൾ നമ്മളെ ചായ നമുക്കൊരു തോള് വേണം. അത് സാരില്ല, പോട്ടെ എന്ന് പറയുന്നൊരു തോള് വേണം. അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ അവരുമായിട്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരോടുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ നമുക്കൊരു താങ്ങും തണലും തരണം. അല്ലാതെ ഒരുപാട് നമ്മൾ എന്തൊക്കെയോ പറയും, നമ്മൾ പറയുന്നത് വേറെ, അവർ പറയുന്നത് വേറെ എന്നൊക്കെ ആകുമ്പോൾ നമ്മളെ മനസ്സ് വേദനിക്കുക അവർ കാണുന്നില്ല. എല്ലാവരും സൗഹൃദരാണ് അല്ലേ. അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, ഒരിക്കലും എൻ്റെ മുത്തുക്കായിട്ടല്ല കേട്ടോ. അപ്പം എൻ്റെ മക്ക ഇപ്പം ആ ഒരു ഇഷ്യൂവിൻ്റെ ഇടയിൽ എൻ്റെ മക്കൾ അവിടെ കിടന്ന് സങ്കടപ്പെടുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നുണ്ട്, എൻ്റെ വീട്ടുകാരവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നുണ്ട്, ഓരോരുത്തരും അവിടെ ഇവിടെയൊക്കെ സങ്കടപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മക്കളെ സന്തോഷത്തിന്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം ഈ ഒരു വരവ് കൊണ്ട് കുറച്ച് ദിവസമൊക്കെ അവർ ഹാപ്പി ആയിരുന്നു. പക്ഷെ പിന്നീട് അവർ ഹാപ്പി അല്ല. എൻ്റെ മക്കളെന്ന് പറയുമ്പോൾ ഞാൻ എപ്പം പറയും അവർ പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള മക്കളാണ്. അത് എൻ്റെ മക്കളെ കുറിച്ച് അറിയുന്നവർക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിനറിയാം, എൻ്റെ അയൽവാസികൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത്രയും പെർഫെക്റ്റാണ് അവർ. പക്ഷെ അവർ ഞാനില്ലാത്തപ്പോൾ അവരത് അതുപോലെയല്ല, കുറച്ച് കുഴപ്പങ്ങളുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അവരെ ചീത്ത പറയുന്നു, അവർ സങ്കടപ്പെടുന്നു, അവർ എല്ലാ പ്രശ്നങ്ങളും അവർ കേൾക്കുന്നു, അവരമ്മാനെക്കുറിച്ച് പറയുന്നത് അവർ കേൾക്കുന്നു, എല്ലാ പ്രശ്നങ്ങളും അവർ അറിയുന്നു. അപ്പോൾ അവർക്കും അത് ഇതാവും. അപ്പോൾ എനിക്ക് പേടിയാവുകയാണ് കൂട്ടുകാർ, കാരണം എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകുമോ എന്നുള്ള എനിക്കൊരു പേടി. എന്നുവെച്ചാൽ അവരാണ് എനിക്കുള്ളത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളും ഉണ്ട്, അത്യാവശ്യത്തിനുണ്ട്. അപ്പം എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് താങ്ങുന്നതിനൊരു പരിധിയില്ലേ, നമുക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, വളരെ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്നുവെച്ചാൽ ഞാൻ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു, ഇന്ന് ഇവരെടുത്ത് സംസാരിച്ചു, നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. മാമയുടെ അടുത്ത് പറഞ്ഞു, മാമാക്ക് കുഴപ്പമില്ല, മാമ പറഞ്ഞു പോയിക്കോ, മോളെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, മോളെ പോയിക്കോ, വരണം, പോയിട്ട് വരണം, അങ്ങനെ ഇങ്ങനെ. മാമ കുറേ പാവം ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞു. താത്ത എന്താണ് മേഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ മേഡൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താണ് ഒരു വർഷം നിൽക്ക്, കുറച്ച് ദിവസം കൂടെ നിൽക്ക്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഞാൻ ഓക്കെ പറഞ്ഞു, ശരി ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞു. മേഡം പറഞ്ഞപ്പോൾ
ഇച്ചിരി മാമാടെ അവസ്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ നിൽക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ ചില എന്നെ കൊടുന്നവരടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇനി ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിൽക്കണം, അവരെൻ്റെ ഉത്തരവാദിത്തം ഏൽക്കൂല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ ഇനി നിൽക്കൽ റിസ്ക് ആയിരിക്കും, കാരണം ഫാമിലി ആകെ അങ്ങോട്ട് ചെന്നം പിന്നെ ആയിപ്പോവും, കാരണം നമ്മളൊരു ഫാമിലി ആയിട്ടല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു ഗുഡ് ഡിസിഷൻ എടുത്തു, ഞാൻ തിരിച്ചു പോകാം, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ നേടിയെടുക്കും, പിന്നെ നിങ്ങളാണ് ഇപ്പം എൻ്റെ ധൈര്യം, നിങ്ങളാണ് എനിക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള സപ്പോർട്ട്. ഞാൻ നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ്, വീട്ടിൽ നിന്ന് തന്നെ നല്ല അടിപൊളി വ്ളോഗും കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, അതുണ്ടെങ്കിൽ തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എനിക്ക് 100% വിശ്വാസമാണ്, അതുക്കപ്പുറം വിശ്വാസമാണ്. അപ്പം എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ നിന്ന് അവരെ ഹാപ്പിയായി അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ട് അനുവിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് സങ്കടപ്പെടുന്നത്, എൻ്റെ മക്കൾ അവിടെ കിടന്ന് സങ്കടപ്പെടുക, ഞാൻ ഇവിടെ കിടന്ന് സങ്കടപ്പെടുക, മുത്തുക്ക അവിടെ കിടന്നിട്ട് ഞാൻ വിളിച്ച് പറയുമ്പോൾ മുത്തുക്ക അത് സങ്കടപ്പെടുക, ഇതൊക്കെ ഞാൻ അവിടെ ചെന്ന് അവസാനിക്കുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ല നല്ല വ്ളോഗും കാര്യങ്ങളും ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾ മാക്സിമം കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിച്ചത്, നാട്ടിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാറുണ്ട്. ഞാൻ കോഴിയായാലും ചെടിയായാലും പച്ചക്കറിയായാലും കൃഷിയായാലും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല. അപ്പോൾ വെറുമ്പോൾ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമയം ടൈമൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ കൊടുന്ന പൈസ ഒക്കെ ചോദിച്ചു, പക്ഷെ ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കാനാണ്, ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇൻഷാല്ലാ എനിക്ക് വരാൻ പറ്റിയാൽ ഞാൻ പെട്ടെന്ന് തന്നെ വരും, എൻ്റെ മക്കളടുത്തേക്ക് ഞാൻ വരും, അവരെയും കൂട്ടിയിട്ട് ഞാൻ നിൽക്കും. അപ്പം എനിക്കത് ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഒത്തിരി സങ്കടമായി. എന്നുവെച്ചാൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ നമ്മളെ പോലെ തന്നെ കെയറിങ് കൊടുക്കും എന്നൊക്കെ വിശ്വസിച്ച് വിശ്വസിച്ച് ലാസ്റ്റ് അത് ആകെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവുമ്പോൾ, കുടുംബം ആകെ തകർന്നു പോകുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോകണം എന്ന് ഞാൻ ഒറ്റപ്പെട്ടിട്ട് തന്നെയുള്ളൂ. എനിക്ക് എൻ്റെ ഉപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു ഗതി വരൂല എന്ന് എനിക്ക് 100% ഉറപ്പാണ്, ഒരിക്കലും എനിക്ക് ഈ ഗതി വരൂല. അപ്പം ഞാനായിട്ട് എടുക്കുന്ന തീരുമാനം ഞാൻ പോവുകയാണ്, എനിക്ക് പറ്റുന്നില്ല. എൻ്റെ മക്കളെ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ മക്കൾ എൻ്റെയൊക്കെ നകന്ന് നകന്ന് പോവും, അപ്പം എനിക്ക് അവരെ ഉള്ളൂ. അപ്പം ഞാൻ പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ആക്കണം. അപ്പം എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഭയങ്കര അഹങ്കാരമായിരുന്നു, എനിക്കെല്ലാവരും ഉണ്ട്, അവരെ അവർ എന്നെ നോക്കിയതുപോലെ നോക്കും, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ താങ്ങായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നല്ലൊരു ജോലി കിട്ടിയിട്ടും ഞാൻ ഇങ്ങോട്ട് എന്നെ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് ഞാൻ വന്നത്, ആ ഒരു താങ്ങും തണലും പ്രതീക്ഷിച്ചിട്ടാണ്. ഒത്തിരി സങ്കടമുണ്ട് എന്നാണ്, ഒത്തിരി സങ്കടമുണ്ട്, ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ട്. അപ്പം എന്തായാലും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഞാനിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ നാട്ടിൽ പോകണം പോവാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി എപ്പോഴൊക്കെ ആ ടൈം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോ എനിക്ക് ചിലപ്പോൾ പുറത്തൊന്നും എടുക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ല എടുക്കാനൊന്നും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ എൻ്റെ ഈ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം, നിങ്ങളെന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പോവുകയാണ്. ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒന്നല്ല നിങ്ങളത് സംസാരിക്കണം എന്ന് വിചാരിച്ചത്, പക്ഷെ എന്ത് ചെയ്യണം, നമുക്ക് ഒരേ കാലക്കേട് വരുന്നതല്ലേ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കണമെന്നില്ലല്ലോ. അത് എൻ്റെ അഹങ്കാരം കൊണ്ട് കിട്ടിയതാണ്. എനിക്ക് ഞാൻ എന്ത് ചെയ്താലും എത്ര ആരെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞാൽ എൻ്റെ എന്നുള്ള ഒരു അഹങ്കാരം എല്ലാവരും സോർത്തരാണ്. അത് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. എൻ്റെ എന്നുള്ള ഒരു അഹങ്കാരം അതാണ് എന്നെ ഇത്രത്തോളം വരെ എത്തിച്ചത്. ഇനി ഞാൻ മാറണം, ഇനി ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടി ജീവിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മാറിയേ പറ്റൂ, അതാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അതിനും കൂടെ ഉള്ള ഒരു ഗുണപാഠമാണ് എൻ്റെ ഈ ഒരു യാത്ര. അപ്പം ഞാൻ എല്ലാവരോടും ബൈ പറയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.